പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. നോക്കാം 100 പ്രധാന വാർത്തകൾ. ചോദ്യോത്തരവേള ബഹിഷ്കരിച്ച പ്രതിപക്ഷം. റൂൾസ് ഓഫ് പ്രൊസീജിയർ പാലിക്കാൻ സ്പീക്കർ തയ്യാറാകണം. പ്രതിപക്ഷത്തെ അവഹേളിക്കുന്ന ചോദ്യം അനുവദിക്കരുതെന്നും ആവശ്യം. കൊടകര കുഴൽപ്പണക്കേസ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ നീക്കം. കൊടകര കുഴൽപ്പണക്കേസിൽ അന്വേഷണം RSS നേതാക്കളിലേക്കും. പണമിടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ ജില്ലാ സംയോജന്മാരുടെ മൊഴിയെടുക്കും. കേസിലെ കുഴൽപ്പണ ഇടപാടും രാഷ്ട്രീയ ബന്ധവും സംബന്ധിച്ച അന്വേഷണം തുടരുന്നു. കൊടകര കുഴൽപ്പണക്കേസിൽ ധർമ്മരാജൻ പരാതി നൽകിയെന്ന് ഉറപ്പാക്കാൻ BJP നേതാവ് പോലീസ് സ്റ്റേഷനിലെത്തിയെന്ന് വിവരം. സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് എത്തിയത് ധർമ്മരാജനൊപ്പം. നാഗേഷ് എത്തിയത് കർണാടക BJP നേതാക്കളിൽ നിന്നുള്ള സമ്മർദ്ദം മൂലമാണോ ധർമ്മരാജൻ പരാതി നൽകിയതെന്ന് ഉറപ്പുവരുത്താൻ. മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിൻവാങ്ങാൻ BJP പ്രവർത്തകർ പണം നൽകിയെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമുള്ള കെ സുന്ദരിയുടെ മൊഴിയിൽ പോലീസ് ഇന്ന് FIR രജിസ്റ്റർ ചെയ്തേക്കും. പണവുമായി എത്തിയ സംഘത്തിൽ സുനിൽ നായിക്, സുരേഷ് നായിക്, അശോക് ഷെട്ടി എന്നിവരുണ്ടെന്ന മൊഴി. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദത്തിൽ കടുത്ത അതൃപ്തി അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഷയത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കും. വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം. കേരളത്തിലെ BJP തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പ്രധാനമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ച CV ആനന്ദബോസ് സമിതി. തന്നോട് റിപ്പോർട്ട് നൽകാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ഇ ശ്രീധരൻ. തെരഞ്ഞെടുപ്പ് ഏകോപനത്തിലെ വീഴ്ച, തെരഞ്ഞെടുപ്പ് ഫണ്ട് വിനിയോഗം എന്നിവ റിപ്പോർട്ട്. സംസ്ഥാനത്ത് എക്സ്ട്രാ പ്രീമിയം പെട്രോൾ വില 100 കടന്നു. രാജ്യത്തെ ഇന്ധനവില ഇന്നും കൂട്ടി. പെട്രോളിനും ഡീസലിനും വർദ്ധിപ്പിച്ചത് 28 പൈസ. ഒരാഴ്ചക്കിടെ വില കൂട്ടിയത് 4ാം തവണ. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളിൽ കുറവ്. 24 മണിക്കൂറിനിടെ സ്ഥിരീകരിച്ചത് 1,636 പോസിറ്റീവ് കേസുകളും 2,427 മരണവും. 14 ലക്ഷത്തിലധികം പേർ ചികിത്സയിൽ. രോഗമുക്തി നിരക്ക് 94%. എല്ലാ ജില്ലകളിലും ടാർഗറ്റ് ഫിക്സ് ചെയ്ത് വാക്സിനേഷൻ നടപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. 3ാം തരംഗം മുന്നിൽ കണ്ട് പീഡിയാട്രിക് കെയറുകളും ICU സജ്ജമാക്കും. വിദേശത്ത് പോകുന്നവർക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടാകുമെന്നും ആരോഗ്യമന്ത്രി നിയമസഭയിൽ. സംസ്ഥാനത്ത് ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ നീട്ടുന്നതിൽ ഇന്ന് തീരുമാനം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം. ഓക്സിജൻ വിലവർദ്ധന നടപടി ചോദ്യം ചെയ്ത് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. വിതരണ കമ്പനികൾ മെഡിക്കൽ ഓക്സിജന്റെ വില വർദ്ധിപ്പിച്ച നടപടിയിൽ സർക്കാർ ഇടപെടണമെന്ന ആവശ്യം. സംസ്ഥാന സർക്കാർ കോടതി മുൻപാകെ നിലപാട് അറിയിച്ചേക്കും. രാജ്യത്ത് കോവിഡ് മൂലം അനാഥരായ കുട്ടികളുടെ വിഷയം സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. അമിക്കസ് ക്യൂറി, ഗൗരവ് അഗർവാൾ സംസ്ഥാനങ്ങളിൽ നിന്ന് ശേഖരിച്ച കണക്കുകളും കുട്ടികളുടെ പുനരധിവാസത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിച്ച പദ്ധതികളും പരിശോധിക്കും. മാതാപിതാക്കൾ മരിച്ച കുട്ടികൾക്ക് പ്രത്യേക പാക്കേജ് നടപ്പാക്കുമെന്ന് കേരളം സുപ്രീംകോടതിയെ അറിയിക്കും. കണ്ണൂർ എളയാവൂരിൽ ആംബുലൻസ് അപകടത്തിൽ 3 മരണം. പയ്യാവൂരിൽ നിന്നും വന്ന ആംബുലൻസ് നിയന്ത്രണം വിട്ട് മരത്തിലിടിക്കുകയായിരുന്നു. മരിച്ചത് പയ്യാവൂർ ചുണ്ടപ്പറമ്പ് സ്വദേശികളായ ബിജോ, സഹോദരി റജീന, ഡ്രൈവർ നിധിൻ രാജ് എന്നിവർ. ഗുരുതര പരിക്കേറ്റ ബെന്നി ചികിത്സയിൽ. ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ 12 മണിക്കൂർ നിരാഹാര സമരവുമായി ലക്ഷദ്വീപിലെ ജനങ്ങൾ. വീടുകളിൽ കരിങ്കടി ഉയർത്തി പ്രതിഷേധം. അഡ്മിനിസ്ട്രേറ്ററുടെ നടപടികൾ കേന്ദ്ര സർക്കാർ പുനഃപരിശോധിച്ചേക്കും. ആഭ്യന്തര മന്ത്രാലയം നിയമോപദേശം തേടി. മുട്ടിൽ മരമുറി കേസിൽ വനം വകുപ്പ് അന്വേഷണം അവസാന ഘട്ടത്തിൽ. മുഖ്യപ്രതികളെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകി. 5 ദിവസത്തിനകം ഹാജരാകാൻ നിർദ്ദേശം. കേസിൽ ഇതുവരെ പ്രതി ചേർത്തത് 67 പേരെ. പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള ഫസ്റ്റ് ബെൽ ഡിജിറ്റൽ ക്ലാസുകൾ തുടങ്ങി. കൈറ്റ് വിക്ടേഴ്സ് ചാനലിൽ ക്ലാസുകൾ. ആദ്യത്തെ ഒരാഴ്ച ഒരുക്കിയിരിക്കുന്നത് 1ാം വർഷത്തെ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയ ബ്രിഡ്ജ് ക്ലാസുകൾ. SSLC പരീക്ഷാ മൂല്യനിർണ്ണയം തുടങ്ങി. 70 ക്യാമ്പുകളിലായി നിയോഗിച്ചത് 12,512 അധ്യാപകരെ. മൂല്യനിർണ്ണയം ഈ മാസം 25 വരെ. പ്ലസ് ടു മൂല്യനിർണ്ണയ ക്യാമ്പ് 19 വരെ തുടരും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കാലവർഷം സജീവമാകും. ആദ്യ ന്യൂനമർദ്ദം June 11 രൂപപ്പെടാൻ സാധ്യത. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ ലഭിക്കും. BPL പട്ടികയിൽ അനർഹർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർശന നടപടിയെന്ന് മന്ത്രി GR അനിൽകുമാർ. കാർഡുടമകൾക്ക് സ്വയം ഒഴിയാൻ ഈ മാസം കൂടി അനുമതി. ഭക്ഷ്യക്കിറ്റിൽ കേന്ദ്ര സഹായമില്ലെന്നും മന്ത്രി. UDFൽ നിന്ന് നേതാക്കളെ എത്തിച്ച് പാർട്ടി ശക്തിപ്പെടുത്താനുള്ള ജോസ് കെ മാണിയുടെ നീക്കത്തിൽ കേരള കോൺഗ്രസ് MLA ഒരു വിഭാഗത്തിന് അതൃപ്തി. വിഭാഗീയത രൂക്ഷമാകുന്നത് 2 അധികാര കേന്ദ്രങ്ങൾ രൂപപ്പെട്ടതിന് പിന്നാലെ. ചെയർമാന് കൂടുതൽ പ്രാധാന്യം നൽകാനാണ് പാർട്ടിയുടെ കേഡർ സംവിധാനത്തിലേക്കുള്ള മാറ്റമെന്ന് വിലയിരുത്തൽ.
ഓപ്പറേഷൻ പി ഹണ്ടുമായി ബന്ധപ്പെട്ട കൊച്ചിയിൽ 12 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 12 മൊബൈൽ ഫോണുകളും 2 ലാപ്ടോപ്പുകളും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. പരിശോധനാ ഫലം വരുന്നതിനനുസരിച്ച് പ്രതികളെ അറസ്റ്റ് ചെയ്യും. മെഹുൽ ചോക്സിയെ തട്ടിക്കൊണ്ടുപോയതാണെന്ന പരാതിയിൽ ആന്റിഗ പോലീസ് അന്വേഷണം തുടങ്ങി. നടപടി ചോക്സിയുടെ അഭിഭാഷകന്റെ പരാതിയിൽ. തട്ടിക്കൊണ്ടുപോയവരുടെ പേരുൾപ്പെടെ പരാതി. അങ്കമാലിയിൽ നിന്ന് MDMA പിടിച്ച കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം. SPയുടെ മേൽനോട്ടത്തിൽ 15 സംഘം കേസ് അന്വേഷിക്കും. പ്രതികൾക്ക് ഉന്നത ബന്ധങ്ങളുണ്ടെന്ന് നിഗമനം. വാക്സിൻ എടുത്ത ആഭ്യന്തര വിമാനയാത്രക്കാർക്ക് RT-PCR ഫലം ഒഴിവാക്കുന്ന കാര്യം പരിഗണനയിലെന്ന കേന്ദ്രം. ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നും വിശദീകരണം. അന്തിമ തീരുമാനം ആരോഗ്യ വിദഗ്ധരുടെ കൂടി അഭിപ്രായം തേടിയ ശേഷം. കോവിഡ് നിയന്ത്രണങ്ങൾ June 15 വരെ നീട്ടി ഉത്തരാഖണ്ഡ്. കടകൾക്ക് രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പ്രവർത്തിക്കാം. ജനങ്ങൾ നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്ന് നിർദ്ദേശം. മുംബൈയിലെ ബാന്ദ്ര പ്രദേശത്ത് കെട്ടിടം തകർന്ന് 1 മരണം. 5 പേർക്ക് പരിക്ക്, 17 പേരെ രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. അസം മിസോറാം അതിർത്തിയിൽ സംഘർഷം. 2 വീടുകൾ അഗ്നിക്കിരയായെന്ന് പോലീസ്. അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കി പോലീസ്. യാസ് ചുഴലിക്കാറ്റ് നാശം വിതച്ച മേഖലകൾ സന്ദർശിക്കാൻ പ്രത്യേക സംഘം കൊൽക്കത്തയിൽ. 3 ദിവസത്തെ സന്ദർശനത്തിന് ശേഷം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് കൈമാറും. 12 ട്രെയിൻ സർവീസുകൾ പുനരാരംഭിച്ചതായി നോർത്ത് സെൻട്രൽ റെയിൽവേ. യാത്ര ചെയ്യാനാവുക 50% പേർക്ക് മാത്രം. തീരുമാനം പ്രതിദിന കോവിഡ് കണക്കുകൾ കുറയുന്ന സാഹചര്യത്തിൽ. സംസ്ഥാനത്ത് സാഹസിക വിനോദസഞ്ചാര മേഖലയും ചാർധാം യാത്രയും പുനരാരംഭിക്കണമെന്ന് ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ത്രിവേന്ദ്ര സിംഗ് റാവത്ത്. ആവശ്യമുന്നയിച്ച് മുഖ്യമന്ത്രി തിരാജ് സിംഗ് റാവത്തിന് കത്ത്. കോവിഡ് നിയന്ത്രണങ്ങളോടെ ഘട്ടംഘട്ടമായി തുറക്കണമെന്ന ആവശ്യം. തമിഴ്നാട്ടിൽ വനംവകുപ്പിന് കീഴിലുള്ള നാട്ടാനകൾക്ക് കോവിഡ് പരിശോധന നടത്താൻ തീരുമാനം. തൊപ്പക്കാട് ക്യാമ്പിലുള്ള 28 ആനകൾക്കും ആനമല ക്യാമ്പിലെ 27 ആനകൾക്കുമാണ് പരിശോധന നടത്തുക. നടപടി വണ്ടല്ലൂർ സുവോളജിക്കൽ പാർക്കിൽ സിംഹങ്ങൾക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ. പശ്ചിമബംഗാളിലെ പർഗാനാസ് ജില്ലയിൽ വീടിന് നേരെ ബോംബേർ. ജഗദാൽ പ്രദേശത്ത് വിവാഹ ചടങ്ങിനിടെയാണ് വീടിന് നേരെ ആക്രമണം ഉണ്ടായത്. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഗോതമ്പ് ഉൽപ്പാദനത്തിലെ ഈ സീസണിലെ റെക്കോർഡ് നേട്ടവുമായി ഹിമാചൽ പ്രദേശ്. ഇത്തവണ ലഭിച്ചത് 1 ലക്ഷം ക്വിന്റലിലധികം വിളവ്. കോവിഡ് സാഹചര്യത്തിലെ നേട്ടം ആശ്വാസകരമെന്ന് കൃഷിമന്ത്രി വീരേന്ദർ കാൻവാർ. പശ്ചിമബംഗാളിലെ ബിർഭം ജില്ലയിൽ ട്രക്കിൽ കടത്താൻ ശ്രമിച്ച ആയുധങ്ങളും വെടിക്കോപ്പുകളും സ്ഫോടക വസ്തുക്കളും പിടികൂടി. സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. ആയുധങ്ങൾ പിടിച്ചെടുത്തത് ബംഗാൾ പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധന. കോവിഡ് ചികിത്സയ്ക്കായി സർക്കാർ ഏറ്റെടുത്ത കിടക്കകൾക്കുള്ള തുക ആവശ്യപ്പെട്ട് കർണാടകയിലെ സ്വകാര്യ ആശുപത്രികൾ. 3-ാം തരംഗം മുന്നിൽ കണ്ട് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായാണ് നടപടിയെന്ന് ഡോക്ടർ HM പ്രസന്ന. നിയന്ത്രണങ്ങളിൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കർണാടകയിലെ കൽബുർഗി ജില്ലാ ഭരണകൂടം. കാർഷിക അനുബന്ധ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടകൾക്ക് പ്രവർത്തനാനുമതി. നടപടി ജില്ലയിലെ കോവിഡ് കേസുകൾ കുറഞ്ഞ സാഹചര്യത്തിൽ. ഉത്തർപ്രദേശ് നോയിഡയിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നു. കടകൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെ പ്രവർത്തിക്കാം. സ്കൂളുകൾ, കോച്ചിംഗ് സെന്ററുകൾ എന്നിവ അടച്ചിടും. ശ്വാസ തടസ്സത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ബോളിവുഡ് നടൻ ദിലീപ് കുമാറിന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടേഴ്സ്. ഓക്സിജൻ സഹായത്തോടുകൂടി ICUവിൽ തുടരുകയാണ് നടൻ. ഉത്തരാഖണ്ഡിൽ ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ. ഉത്തരകക്ഷിയിലെ ഗംഗോത്രി ദേശീയപാതയിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. പ്രദേശത്തെ റോഡ് ഗതാഗതം നിർത്തിവച്ചു. മധ്യപ്രദേശ് ഖണ്ഡയിൽ ഡാം നിർമ്മാണത്തിനിടെ കല്ലേറ്. ആക്രമണത്തിൽ യുവതിക്ക് പരിക്ക്. കരാറുകാരനെ കസ്റ്റഡിയിലെടുത്ത പോലീസ്. അന്താരാഷ്ട്ര വാർത്തകൾ. കുട്ടികൾക്കായി ചൈനീസ് കമ്പനിയായ സിനോവാക് നിർമ്മിച്ച കോവിഡ് വാക്സിൻ അടിയന്തര ഉപയോഗത്തിന് അനുമതി. 3-ഉം 17 വയസ്സിനിടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വാക്സിൻ നൽകും. സുരക്ഷാ പ്രശ്നങ്ങളില്ലെന്ന് ചൈന. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്നത് പുനഃപരിശോധിക്കേണ്ടി വരുമെന്ന് ബ്രിട്ടീഷ് ആരോഗ്യമന്ത്രി മാറ്റ് ഹാൻകോക്ക്. ഡെൽറ്റ വകഭേദത്തിന്റെ വ്യാപനം അതിവേഗത്തിലായിരിക്കുമെന്ന് മുന്നറിയിപ്പ്. ആൽഫ വകഭേദത്തെക്കാൾ 40% കൂടുതൽ രോഗം വ്യാപിക്കാൻ സാധ്യതയെന്നും ബ്രിട്ടീഷ് ആരോഗ്യമന്ത്രി. ആഗോള വാക്സിൻ സഹായ പദ്ധതിയുടെ ഭാഗമാകുമെന്ന് ബ്രിട്ടൻ. പ്രതിസന്ധി നേരിടുന്ന രാജ്യങ്ങൾക്ക് വാക്സിൻ സഹായം എത്തിക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. കൂടുതൽ രാജ്യങ്ങൾ പദ്ധതിയുടെ ഭാഗമാകണമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി.
പ്രമുഖ ക്രെംലിൻ വിമർശകനും റഷ്യൻ പ്രതിപക്ഷ പാർട്ടിയുടെ മുൻ വക്താവുമായിരുന്ന ദിമിത്രി ഗുഡ്കോവ് രാജ്യം വിട്ടു. ഉക്രൈനിലേക്ക് കടന്നത് വിവിധ പ്രതിഷേധ കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയതിന് പിന്നാലെ. കൊളംബിയ സുരക്ഷാ സേനയ്ക്കെതിരെയുള്ള വിമർശനങ്ങളിൽ മറുപടിയുമായി സർക്കാർ. മനുഷ്യാവകാശ ലംഘനം തടയുന്നതിനായി സേനാംഗങ്ങൾക്ക് പ്രത്യേക പരിശീലനം നൽകുമെന്ന് പ്രസിഡന്റ് ഇവാൻ ഡ്യൂക് മാർക്കസ്. സേന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്താൻ ശ്രമിച്ചെന്ന വിമർശനം ശക്തം. കോപ്പ അമേരിക്ക ടൂർണമെന്റ് മാറ്റിവെക്കണമെന്ന ബ്രസീൽ സെനറ്റ് കമ്മീഷൻ. രോഗവ്യാപനം രൂക്ഷമായ പശ്ചാത്തലത്തിൽ മത്സരം സുരക്ഷിതമായി നടത്താനാകില്ലെന്ന് വിലയിരുത്തൽ. ടൂർണമെന്റിൽ നിന്ന് പിന്മാറാനുള്ള ടീമുകളുടെ തീരുമാനത്തിൽ തെറ്റില്ലെന്നും കമ്മീഷൻ. ഹരി രാജകുമാരനും ഭാര്യ മേഗൻ മെർക്കലിനും രണ്ടാമത്തെ കുഞ്ഞു പിറന്നു. പെൺകുഞ്ഞിനാണ് ജന്മം നൽകിയത്. ലില്ലിബെറ്റ് ഡയാന മൗണ്ട് ബാറ്റൺ വിസ്റ്റർ എന്ന പേരിട്ട കുഞ്ഞിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ലെബനനിലെ അഭയാർത്ഥി ക്യാമ്പിൽ പലസ്തീൻ വിഭാഗങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്ക്. ആക്രമണമുണ്ടായത് തെക്കൻ ലെബനനിലെ റാഷിദിയ അഭയാർത്ഥി ക്യാമ്പിൽ. കാബൂളിൽ വീണ്ടും ബോംബ് സ്ഫോടനം. 3 കുട്ടികൾ ഉൾപ്പെടെ 11 പേർ മരിച്ചു. 24 മണിക്കൂറിനിടെ നടക്കുന്ന രണ്ടാമത്തെ സ്ഫോടനമെന്ന സുരക്ഷാസേന. ആഫ്രിക്കൻ രാജ്യമായ ബുർക്കിനാഫാസോയിൽ നടന്ന ഭീകരാക്രമണത്തിൽ മരണസംഖ്യ 160 ഉയർന്നു. മരിച്ചവരിൽ 20 പേർ കുട്ടികൾ. രാജ്യത്ത് 2015 ശേഷം ഉണ്ടായ ഏറ്റവും വലിയ ആക്രമണമെന്ന് അധികൃതർ. അൽഖ്വയ്ദ ബന്ധമുള്ള തീവ്രവാദി സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന സൂചന. ബൊക്കോഹറാം നേതാവ് അബൂബക്കർ ഷെഖാവ് ആത്മഹത്യ ചെയ്തെന്ന റിപ്പോർട്ട്. വെസ്റ്റ് ആഫ്രിക്ക പ്രവിശ്യയിലെ തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിനിടെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. സത്യാവസ്ഥ പരിശോധിച്ച നൈജീരിയൻ സൈന്യം. സ്കൂൾ വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിന് തലവനാണ് അബൂബക്കർ ഷെഖാവ്. 2020 യൂറോകപ്പ് ഫുട്ബോൾ ടീമിനായി ഉക്രൈൻ പുറത്തിറക്കിയ ജേഴ്സിയിൽ പ്രതിഷേധവുമായി റഷ്യ. ജേഴ്സിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഉക്രൈന്റെ ഭൂപടത്തിൽ അതൃപ്തി. ഇരു രാജ്യങ്ങളുടെയും തർക്കപ്രദേശം ഭൂപടത്തിൽ ഉൾപ്പെടുത്തിയ നീക്കം ശരിയല്ലെന്ന് റഷ്യ. കിഴക്കൻ ആഫ്രിക്കയിലെ രാജ്യമായ ഉഗാണ്ടയിൽ വീണ്ടും ലോക്ഡൌൺ ഏർപ്പെടുത്തി പ്രസിഡന്റ് യോവേരി മുസവേനി. രാജ്യത്തെ സ്കൂളുകൾ അടച്ചു. അന്തർ സംസ്ഥാന യാത്രകൾക്ക് നിരോധനം. നടപടി കോവിഡ് വ്യാപനം കണക്കിലെടുത്തു. അന്താരാഷ്ട്ര യാത്രയ്ക്കിടെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിന്റെ വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തി. ലാൻഡിംഗ് ഗ്വാട്ടിമലയിലേക്കുള്ള ആദ്യ അന്താരാഷ്ട്ര യാത്രയ്ക്കിടെ സാങ്കേതിക തടസ്സം നേരിട്ടതിനെ തുടർന്നാണ് അടിയന്തര ലാൻഡിംഗ്. ബ്രസീലിൽ മയക്കുമരുന്ന് മാഫിയ സംഘ തലവന്റെ മരണത്തെ തുടർന്ന് മാനൌസ് നഗരത്തിൽ പരക്കെ ആക്രമണം. 14 ബസ്സുകളും 2 പോലീസ് കാറുകളും അക്രമികൾ അഗ്നിക്കിരയാക്കി. നഗരത്തിലൂടെയുള്ള ബസ് സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചു. പട്രോളിംഗ് ശക്തമാക്കി പോലീസ്. യമന് നേരെയുണ്ടായ ഹൂത്തി മിസൈൽ ആക്രമണത്തിൽ 17 മരണം. കൊല്ലപ്പെട്ടവരിൽ 5 വയസ്സുകാരിയും. ആക്രമണം നടന്നത് യമൻ നഗരമായ മാരിബിൽ. തിരുവനന്തപുരം ജില്ലയിൽ കോവിഡ് പ്രതിരോധ ഉപകരണങ്ങൾക്ക് അമിത വില ഈടാക്കുന്ന കടകൾക്കെതിരെ നടപടി. 38 കേസുകൾ രജിസ്റ്റർ ചെയ്തെന്ന് ജില്ലാ ലീഗൽ മെട്രോളജി വകുപ്പ്. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് അധികൃതർ. തിരുവനന്തപുരം വെള്ളറടയിൽ ഇടിമിന്നലിൽ വീട്ടമ്മയുടെ മത്സ്യകൃഷി നശിച്ചു. 5000 മത്സ്യങ്ങൾ ചത്തുപൊങ്ങി. 3 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായെന്ന് വീട്ടമ്മ. കൊല്ലം ജില്ലയിൽ പ്രണയം നടിച്ച് പെൺകുട്ടിയെ പീഡിപ്പിച്ച ശേഷം ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയ പ്രതി അറസ്റ്റിൽ. പിടിയിലായത് ചെറുവക്കൽ സ്വദേശി ഷംനാദ്. പെൺകുട്ടിയുടെ പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. കൊല്ലം പുനലൂരിൽ സേവാഭാരതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മെഗാ സാനിറ്റേഷൻ നടത്തി. തോളിക്കോട് നിന്നാണ് മെഗാ സാനിറ്റേഷൻ ആരംഭിച്ചത്. KSEB ഓഫീസ്, KSRTC ഡിപ്പോ, ആശുപത്രികൾ, മറ്റ് സർക്കാർ ഓഫീസുകൾ എന്നിവിടങ്ങളിൽ അണുനശീകരണം നടത്തി. കൊല്ലം ജില്ലയിൽ യൂത്ത് കോൺഗ്രസ് കരവാളൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ലീൻ കരവാളൂർ പദ്ധതിക്ക് തുടക്കം. പദ്ധതിയുടെ ഉദ്ഘാടനം കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ മുരളി നിർവഹിച്ചു. പദ്ധതി നടപ്പാക്കിയത് പൊതുസ്ഥലങ്ങളിലെ മാലിന്യം നീക്കം ചെയ്യുന്നതിനായി. പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ നിർമ്മാണം ഒക്ടോബറിനകം പൂർത്തിയാക്കണമെന്ന് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ്. തർക്കങ്ങൾ ഉടൻ പരിഹരിച്ച് നിർദ്ദിഷ്ട രീതിയിൽ തന്നെ നിർമ്മാണം നടത്താൻ കോന്നിയിൽ നടന്ന അവലോകന യോഗത്തിൽ തീരുമാനം. MLA ഓരോ മാസവും നിർമ്മാണ പുരോഗതി വിലയിരുത്തി. ആലപ്പുഴയിലെ AC റോഡ് സെമി എലിവേറ്റഡ് ഹൈവേ ആക്കുന്നതിന് നിർമ്മാണ ജോലികൾ വേഗത്തിലാക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ്. റോഡ് നവീകരണ മുന്നൊരുക്കങ്ങൾ മന്ത്രി നേരിട്ടെത്തി വിലയിരുത്തി. പദ്ധതി രൂപരേഖ അശാസ്ത്രീയമാണെന്ന വിമർശനവുമായി AC റോഡ് ജാഗ്രതാ സമിതി. ഇടുക്കി കഞ്ഞിക്കുഴിയിൽ 400 കോടയും വാറ്റുപകരണങ്ങളും കണ്ടെത്തി. കഞ്ഞിക്കുഴി സ്വദേശി ജിനേഷിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് കോടയും വാറ്റുപകരണങ്ങളും കണ്ടെത്തിയത്. ഇടുക്കി എക്സൈസ് ഇന്റലിജൻസിൽ നിന്നും കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. കോവിഡ് കാലത്ത് കരുതലിന്റെ വേറിട്ട പ്രവർത്തനവുമായി CPI അടിമാലി മണ്ഡലം കമ്മിറ്റി. നിർധന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സഹായം എത്തിക്കും. 1000 വിദ്യാർത്ഥികൾക്ക് നോട്ടുബുക്കുകൾ കൈമാറുമെന്ന് CPI. ഇടുക്കി പൊന്മുടി തൂക്കുപാലത്തിന് സമീപം വിഭാവനം ചെയ്തിരുന്ന പുതിയ പാലത്തിന് നിർമ്മാണം ആരംഭിക്കണമെന്ന് പ്രദേശവാസികൾ. സമീപ പ്രദേശത്തെ ഗതാഗത പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം.
ഇടുക്കി അറക്കുളം പഞ്ചായത്തിന്റെ പൊതുശ്മശാനം കാടുകയറി നശിക്കുന്നു. പഞ്ചായത്ത് ഭരണ നേതൃത്വം ശ്മശാനത്തിനായി മുൻകൈ എടുക്കുന്നില്ലെന്ന ആക്ഷേപം. വൈദ്യുതി ശ്മശാനം വേണമെന്ന ആവശ്യം പരിഗണിക്കുന്നില്ലെന്നും പരാതി. ലോക്ഡൌണിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് വിതരണം ചെയ്യാൻ കപ്പകൃഷി ആരംഭിച്ച വൈക്കം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. മടിയത്തറ സ്കൂളിന് പിന്നിലെ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലാണ് കൃഷി ആരംഭിച്ചത്. കോവിഡ് ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് കപ്പ ശേഖരിച്ചു നൽകി KCYM തലയോലപ്പറമ്പ് യൂണിറ്റ്. കൊച്ചുകുറ്റിപ്പുറം വീട്ടിൽ ജോസഫാണ് 100 കിലോ കപ്പ സംഘടന വഴി സൗജന്യമായി കൈമാറിയത്. എറണാകുളം തൃക്കാക്കര ശിഹാബ് തങ്ങൾ റിലീഫ് സെന്ററിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രങ്ങളിൽ അണുനശീകരണം നടത്തി. ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് അണുവിമുക്ത നാട് ആരോഗ്യ നാട് എന്ന പേരിൽ. അണുവിമുക്തമാക്കിയത് ലോക്ഡൌൺ മൂലം അടച്ചിട്ടിരുന്ന ക്ഷേത്രങ്ങൾ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായവുമായി തൃശൂർ മതിലകം സെയിന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. 65,350 രൂപ കൈമാറി 2003-2004 SSLC ബാച്ച്. തുക ഏറ്റുവാങ്ങി ET ടൈസൺ MLA. പാലക്കാട് എല്ലാ വിദ്യാർത്ഥികൾക്കും ഡിജിറ്റൽ ക്ലാസ്സിനുള്ള സൗകര്യം അന്തിമഘട്ടത്തിൽ. തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ തരംതിരിച്ച് പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതി വഴി പഠന സൗകര്യമൊരുക്കും. ജില്ലയിൽ നിലവിൽ പഠന സൗകര്യമില്ലാത്തത് 4,656 കുട്ടികൾക്ക്. പാലക്കാട് അട്ടപ്പാടിയിൽ എക്സൈസ് സംഘം കഞ്ചാവ് തോട്ടം കണ്ടെത്തി നശിപ്പിച്ചു. 10 അടി ഉയരത്തിലുള്ള 120 കഞ്ചാവ് ചെടികളാണ് നശിപ്പിച്ചത്. പാലക്കാട്ട് വ്യാജമദ്യം പിടികൂടി. ഭാരതപ്പുഴയുടെ തീരത്തു നിന്ന് കണ്ടെടുത്തത് 10 ലിറ്റർ മദ്യവും 216 ലിറ്റർ വാഷും. ഓടി രക്ഷപ്പെട്ട പ്രതിക്കായി തെരച്ചിൽ ഊർജിത. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിൽ എക്സൈസിന്റെ വ്യാപക പരിശോധന. 360 ലിറ്റർ വാഷും വ്യാജമദ്യവും 26 ലിറ്റർ കർണാടക മദ്യവും പിടികൂടി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ഉദ്യോഗസ്ഥർ. പാലക്കാട് ഒറ്റപ്പാലത്ത് പ്രിയദർശിനി യൂണിറ്റ് ഉദ്ഘാടനവും പച്ചക്കറി കിറ്റ് വിതരണവും നടന്നു. സമൂഹ അടുക്കളയുടെ 30-ാം ദിനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി. പ്രിയദർശിനി ചാരിറ്റബിൾ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി NK ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ അട്ടപ്പാടിയിലെ ആദിവാസി ഊരുകളിൽ പ്രാണവായു പദ്ധതിക്ക് ഇന്ന് തുടക്കം. ഊരുകളിലേക്ക് ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾ എത്തിയേക്കും. പദ്ധതി നടപ്പിലാക്കുന്നത് സന്നദ്ധ സംഘടനകളായ DMC ഇന്ത്യ, കർമ്മോദ്യ എന്നിവയുമായി ചേർന്നു. മലപ്പുറത്തു നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് കഞ്ചാവ് കടത്ത് സജീവം. വിൽപ്പന സംബന്ധിച്ച 3 പേർ പോലീസിൽ മൊഴി നൽകി. 15 ദിവസത്തിനുള്ളിൽ പൊന്നാനി, തിരൂർ, താനൂർ സ്റ്റേഷൻ പരിധിയിൽ കഞ്ചാവുമായി പിടികൂടിയത് 40-ലേറെ പേരെ. മലപ്പുറം ജില്ലയിൽ 1,000-ൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ കിറ്റുമായി പ്രവാസി വ്യവസായി. പെരുവള്ളൂർ മൂച്ചിക്കൽ സ്വദേശി ദേവസ്വം പറമ്പത്ത് മനാഫാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. തേഞ്ഞിപ്പലം സർക്കിൾ ഇൻസ്പെക്ടർ അഷ്റഫ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. മലപ്പുറം ജില്ലയിലെ താനൂർ ഹാർബറിന്റെ 2-ാം ഘട്ട പ്രവൃത്തികൾക്ക് അനുമതിയായതായി മന്ത്രി VAബ്ദുറഹ്മാൻ. അനുമതി ലഭിച്ചത് 6.5 കോടി രൂപയുടെ പദ്ധതിക്ക്. നബാർഡിന്റെ സഹായത്തോടെയാണ് പദ്ധതികൾ നടപ്പിലാക്കുക. വാക്സിൻ ചലഞ്ചിലേക്ക് സഹായവുമായി കോഴിക്കോട് ഒളവണ്ണ സർവീസ് സഹകരണ ബാങ്ക്. 5,45,763 രൂപ സഹായമായി നൽകി. ബാങ്ക് പ്രസിഡന്റ് KK ജയപ്രകാശിന് ചെക്ക് കൈമാറി. വയനാട് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ ഉറവിട മാലിന്യ സംസ്കരണത്തിനും ബോധവൽക്കരണത്തിനും തുടക്കം. പ്രവർത്തനം ആരംഭിച്ചത് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവർത്തിക്കുന്ന ജില്ലയിലെ ആദ്യ മാലിന്യ സംസ്കരണ യൂണിറ്റ്. അതിജീവനം ക്യാമ്പയിന് തുടക്കമിട്ട വയനാട് കണിയാരം DYFI മേഖലാ കമ്മിറ്റി. വീട്ടിടങ്ങളിൽ കൃഷിയിടങ്ങളാക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷിക്ക് ആവശ്യമായ കപ്പത്തണ്ടുകൾ വിതരണം ചെയ്തു. കോവിഡ് കാലത്ത് ഭക്ഷ്യക്ഷാമം രൂക്ഷമാകുന്നത് തടയുകയാണ് ലക്ഷ്യമെന്ന് DYFI. കോവിഡ് കാലത്തെ വിരസതയകറ്റാൻ പുസ്തക വണ്ടിയുമായി DYFI കാസർഗോഡ് ഉദുമ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 300 പുസ്തകങ്ങൾ ശേഖരിച്ചു. പുസ്തകങ്ങൾ ടാറ്റ കോവിഡ് ആശുപത്രിയിൽ നൽകി. സഹകരണ വകുപ്പ് കൺസ്യൂമർ ഫെഡ് സഹകരണ സംഘങ്ങൾ മുഖേന നടപ്പാക്കുന്ന സഹകരണ വിദ്യാശ്രീ പദ്ധതിക്ക് കാസർഗോഡ് തുടക്കം. വിദ്യാർത്ഥികളുടെ വീട്ടിലേക്ക് പുസ്തകങ്ങളും പഠനോപകരണങ്ങളും എത്തിക്കും. പദ്ധതി ഉദ്ഘാടനം ചെയ്ത് ഉദുമ MLA CH കുഞ്ഞൻ. പ്രണയം പശ്ചാത്തലമാക്കി പുറത്തിറക്കിയ മ്യൂസിക്കൽ ഷോർട്ട് ഫിലിം ഹൃദയമൽഹാർ ശ്രദ്ധേയമാകുന്നു. ഷൈജു ചെറിയത്ത് രചനയും സംവിധാനവും ചെയ്ത ഹ്രസ്വചിത്രത്തിന്റെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് സൂരജ് മോഹനാണ്. റോഷൻ ബഷീർ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ത്രില്ലർ ചിത്രം വിൻസെന്റ് ആൻഡ് ദ പോപ്പ് OTT റിലീസിന്. PI ബിജോയ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് വാണിമഹൽ ക്രിയേഷൻസാണ്.
സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി മിഴിയറിയാതെ എന്ന സംഗീത ആൽബം. പൂർണ്ണമായും സൗദിയിൽ ചിത്രീകരണം നിർവഹിച്ച ആൽബത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ബാബുജി കുരുവിളയാണ്. സൂര്യനാരായൺ ഷെനായി, ലോവിസ് ബിജു എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം അണ്ണാ ഹസാർ എന്ന തലക്കെട്ടോടെ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. മുതിർന്ന RSS നേതാവ് ലക്ഷ്മൺ റാവു ഇനാംദാറിനൊപ്പമുള്ള നരേന്ദ്രമോദിയുടെ പഴയ ചിത്രമാണ് തെറ്റായ തലക്കെട്ടിൽ പ്രചരിക്കുന്നത്. സേവ് കുട്ടനാട് എന്ന ക്യാമ്പയിനിടെ കുട്ടനാടിന്റെ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ അടുത്തിടെ ചില വ്യാജ ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ സത്യാവസ്ഥ നോക്കാം. സമുദ്രനിരപ്പിനും താഴ്ന്ന പ്രദേശമായ കുട്ടനാട് വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന പ്രദേശമാണ്. സാധാരണ കാലവർഷത്തിലാണ് കുട്ടനാട് വെള്ളത്തിനടിയിലാകുന്നതെങ്കിലും കനത്ത വേനൽമഴയിൽ പ്രദേശത്താകെ വെള്ളപ്പൊക്ക ഭീഷണി കാലവർഷത്തിനു മുൻപ് തന്നെ ഇത്തവണ എത്തി. കുട്ടനാടിനെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സേവ് കുട്ടനാട് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിനുകളും ആരംഭിച്ചിരുന്നു. ഇതിനിടെയാണ് കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തിന്റെ ചിത്രങ്ങളെന്ന പേരിൽ ഒരു വ്യാജ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ലക്ഷദ്വീപിൽ പോയവർ മടങ്ങിയെത്തിയെങ്കിൽ ആലപ്പുഴ കുട്ടനാട് വരെ ഒന്നു പോവണേ എന്ന അടിക്കുറിപ്പോടെ വെള്ളം കയറിയ ക്ഷേത്രത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ദൃശ്യങ്ങൾ ഉപയോഗിച്ചാണ് പ്രചാരണം. കുട്ടനാട്ടിൽ വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നുണ്ടെങ്കിലും പ്രചരിക്കുന്ന ചിത്രം കുട്ടനാട്ടിൽ നിന്നുള്ളതല്ല. 2018 പ്രളയ സമയത്ത് തൃശൂരിലെ താണിക്കുടം ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് ആറാട്ട് തൊഴുന്ന ഭക്തരുടെ ചിത്രം ഉപയോഗിച്ചാണ് കുട്ടനാട് എന്ന പേരിൽ വ്യാജ പ്രചാരണം. പാകിസ്ഥാനിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് 30 മരണം, 50+ പേർക്ക് പരിക്ക്. അപകടം സിന്ധ് പ്രവിശ്യയിലെ ഘോഡ്ഗി ജില്ലയിൽ. സിഗ്നൽ തകരാറാണ് അപകടത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. കോൺകഗഫ് നേഷൻസ് ലീഗ് ഫുട്ബോൾ കിരീടം അമേരിക്കയ്ക്ക്. ഫൈനലിൽ മെക്സിക്കോയെ 3-2 പരാജയപ്പെടുത്തി. അമേരിക്കയുടെ വിജയഗോൾ എക്സ്ട്രാ ടൈമിൽ. ഉത്തർപ്രദേശിൽ ഇതുവരെ 2 കോടിയിലധികം പേർക്ക് കോവിഡ് വാക്സിൻ നൽകിയതായി സർക്കാർ. ജൂലൈയിൽ പ്രതിദിന വാക്സിനേഷൻ 10 ലക്ഷമായി ഉയർത്തുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. കൊടകര കുഴൽപ്പണക്കേസിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ഊർജിതമായി നടക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ. 20 പ്രതികളെ അറസ്റ്റ് ചെയ്തു. 96 സാക്ഷികളുടെ സാക്ഷിമൊഴി രേഖപ്പെടുത്തിയെന്ന് മുഖ്യമന്ത്രി. തമിഴ്നാട്ടിൽ 921 പേർക്ക് ബ്ലാക്ക് ഫംഗസ് ബാധിച്ചെന്ന് ആരോഗ്യവകുപ്പ്. ഇതുവരെ മരിച്ചത് 25 പേർ. 30,000 ഡോസ് മരുന്ന് അടിയന്തരമായി നൽകണമെന്ന് ആവശ്യപ്പെട്ട കേന്ദ്രത്തിന് കത്തയച്ച് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. കണ്ട ന്യൂസ് പൂർണ്ണമാകുന്നു. ഇനി 24 റൗണ്ട് അപ്പുമായി നിമ്മി മരിയ ജോസ്.